അവതാരക എന്ന നിലയ്ക്കും അഭിനേത്രി എന്ന നിലയ്ക്കും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ചിരിച്ച മുഖവുമായി ജനങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരിക അത് നന്നായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എലീന എങ്ങനെ അതിനെ കണക്കാക്കുന്നു ഫസ്റ്റ് ആൻഡ് മേക്കപ്പിൽ അവർക്കൊരു വലിയ നന്ദി പറയണം കാരണം എന്ത് നമ്മുടെ ഫേസിലുണ്ടെങ്കിലും മേക്കപ്പ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ആർട്ടിസ്റ്റ് നോർമലി എനിക്ക് തോന്നുന്നു നമ്മൾ ആരാണെങ്കിലും ഇപ്പം എന്ത് വിഷമമാണെങ്കിലും ലൈംലൈറ്റ് ഓൺ ആയി കഴിഞ്ഞാലും മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ നമ്മൾ ആൾ മാറും ഇടപെടുന്നതിൽ ക്ഷമിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തപസയാണ് ഇവിടെ തന്നെ ഈ കോമഡി സ്റ്റാർസിൻ്റെ ഈ വേദിയിൽ ശ്വേത ആയിക്കോട്ടെ ഇപ്പോൾ എലീന ആയിക്കോട്ടെ മീര ദെന്ന റിമി ഇവരെല്ലാവരും തന്നെ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മേക്കപ്പിനും കോസ്റ്റ്യൂംസിനും പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഏറ്റവും മിനിമം ടൈമിൽ എന്തെങ്കിലും ധരിച്ച് വേണമെങ്കിൽ ഇവിടെ വരാം പക്ഷേ അങ്ങനെയല്ല ഈ ഷോയുടെ ഗ്രാൻഡിയർ അനുസരിച്ച് അവർ കൂടുതൽ സമയമെടുത്ത് സുന്ദരിമാരായി തന്നെ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു വിശേഷം റോൺസനും ഞാനും നമ്മൾ ആണുങ്ങൾക്ക് പുരുഷന്മാർക്കൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ മിനിമം ടൈം മതി മേക്കപ്പിനൊക്കെ ഇത് പറയാൻ കാരണം ഒരുപാട് അഭിനന്ദനങ്ങൾ വരുന്നുണ്ട് ഓരോ പിന്നെ ശ്വേതയുടെ ഇന്ന ഡ്രസ്സ് റിമിയുടെ ഇയർ റിങ്സ് മീരയുടെ ആ കോസ്റ്റ്യൂം അതിനെക്കുറിച്ചൊക്കെ അപ്രീസിയേഷൻ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന പെയിൻസ് പ്രേക്ഷകരെ അംഗീകരിക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം ശരിയാണ് നല്ല വേദന എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ആദ്യമായിട്ട് ഭയങ്കര സന്തോഷം തോന്നി ഇത്രയൊക്കെ നമ്മൾ ഒരുങ്ങി വന്നിട്ട് ഫേസ്ബുക്കിൽ കിട്ടുന്ന ലൈക്കിനെക്കാട്ടിലും ഒരാളിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ അതിൽ ഒരുപാട് ആദ്യമായിട്ടാണ് അത് പറയുന്നത് എന്നോട് പറയാതോ ശ്രദ്ധിക്കാറില്ല പറയേണ്ട ആവശ്യമില്ല